ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇപ്പൊ കുറച്ചായിട്ട് ഓണം കാരണം വെജിറ്റേറിയൻ ഡിഷസ് മാത്രമാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് മാങ്ങയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ച് നല്ല അടിപൊളി ചെമ്മീൻ കറി ഉണ്ടാക്കാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1/2 kg ചെമ്മീനാണ് എടുത്തത്. ഇത് വൃത്തിയാക്കി അതിന്റെ വെയിൻസ് ഒക്കെ കളഞ്ഞ് കഴുകിയിരിക്കുമ്പോൾ അതിന്റെ വെയിറ്റ് ഓൾമോസ്റ്റ് 300-350 grams ഉണ്ടാവും. പിന്നെ ചെമ്മീൻ ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം, വലുതാണെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. നെക്സ്റ്റ് നമുക്ക് അത്യാവശ്യം പുളിയിലൊരു പച്ചമാങ്ങ ഇതേപോലെ നീളനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കാം. അതിൽ നിന്ന് കുറച്ച് മാങ്ങ അത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിരിക്കുക. ഇത് നമുക്ക് തേങ്ങ അരക്കുന്നതിന്റെ കൂടെ ചേർക്കാം. അപ്പൊ അതിന്റെ ഗ്രേവിക്ക് നല്ല പുളി ഉണ്ടാവും, പിന്നെ തിക്നെസ്സും ഉണ്ടാവും. മാങ്ങയ്ക്ക് പുളി ഇല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1-2 pieces കുടംപുളി ചേർത്തോളൂ. അടുത്തത് ഇതിലേക്ക് എല്ലാം അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 cup നിറയെ തേങ്ങ ചെറുകിയത് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കുക. അതിന്റെ കൂടെ തന്നെ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുക. 2-3 ചെറിയുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 teaspoon മുളകും പൊടി, 1 teaspoon മല്ലിപ്പൊടി, 3-4 teaspoon പെരിഞ്ചീരകം, പിന്നെ അതിൽ കുറച്ച് വെള്ളം ഏകദേശം 1/4 cup ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റെഡിയാണ്, പച്ചമാങ്ങ റെഡിയാണ്, അതേപോലെ അതിൽക്കിടാനുള്ള അരപ്പും റെഡിയാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഒരു ചട്ടിയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ ഇട്ടുകൊടുക്കുക. അതിലേക്ക് 2-3 ചെറിയുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 5 പച്ചമുളക് നീളനരിഞ്ഞത്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളകും പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർക്കാം, പക്ഷെ അങ്ങനെയാവുമ്പോൾ കറിയുടെ കളറ് മാറും. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ 1 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 1.5 cup വെള്ളമാണ് ചേർത്തേക്കണേ. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി ഇത് തിളക്കട്ടെ. ഇപ്പൊ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നിങ്ങളെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ മാങ്ങയൊക്കെ വേവന വരെ വേവിക്കുക. ഇപ്പൊ മാങ്ങ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സി ചിറ്റിച്ചിട്ട് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഗ്രേവി നല്ല തിക്കാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളം ചേർക്കരുത്. ഇനി ഇത് കുറച്ചും കൂടി നേരം അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ മാങ്ങയൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ കറി നന്നായി തിളച്ചിട്ടുണ്ട്, മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ അത് ഇരിക്കും തോറും കുറച്ചും കൂടി കുറുകി വരും. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന് നോക്കി നോക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് നമുക്ക് ഇതിലേക്ക് ഉള്ളി തളിക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 tablespoon വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 3-4 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഗോൾഡൻ കളറാവുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ി
ഇനി ഇതെല്ലാം കൂടി തളിച്ചതിന് ശേഷം നമുക്ക് 1/4 teaspoon ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉലുവപ്പൊടി ഓപ്ഷനിലാണ്, പക്ഷെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും, അപ്പം അത് കാരണം അത് ചേർക്കുന്നത് നല്ലതാ. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് കറി മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. ഉള്ളി തളിച്ചതിൻ്റെയൊക്കെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അതേപോലെ അത് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന കഴിവ് നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് ആക്കാം. അങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള ചെമ്മീൻ കറി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാ നോക്ക്, മാങ്ങയൊന്നും അടഞ്ഞിട്ടില്ല. അതേപോലെ ചെമ്മീൻ കാണുമ്പോൾ തന്നെ അത് കൊത്തിയാവുന്നു. അപ്പോൾ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് തന്നെ ഇതേപോലെ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കുക, നല്ല ചൂട് ചോറെടുക്കുക, എന്നിട്ട് കഴിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.